ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പെട്ടിമുടിയിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ കണക്ക് തിട്ടപ്പെടുത്തുന്നതിനും പുനരധിവാസം സാധ്യമാക്കുന്നതിനുമായുള്ള ജോലികൾക്കായി സ്പെഷ്യൽ ടീമിനെ ചുമതലപ്പെടുത്തി. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ ബിനു ജോസഫ് നേതൃത്വം നൽകുന്ന 13-അംഗ ടീമിനാണ് ചുമതല. പെട്ടിമുടിയിൽ എത്തിയ സ്പെഷ്യൽ ടീം വിവരശേഖരണത്തിനാവശ്യമായ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. നാശനഷ്ടങ്ങളുടെ അടിസ്ഥാന വിവരശേഖരണം, മരണമടഞ്ഞവരുടെ വിവരശേഖരണം, അനന്തരാവകാശികളെ കണ്ടെത്തൽ, ധനസഹായ വിതരണം വേഗത്തിലാക്കൽ തുടങ്ങിയ വിവിധ ജോലികൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ വിവരശേഖരണമാണ് സ്പെഷ്യൽ ടീം നടത്തിവരുന്നത്. സ്പെഷ്യൽ ടീം 5 ടീമുകളായി തിരിഞ്ഞാണ് വിവരശേഖരണ ജോലികൾ നടത്തുന്നത്. 1, 2, 3 ടീമുകളുടെ മേൽനോട്ട ചുമതല ദേവികുളം താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാറായ അരുൺ എമ്മിനും 4, 5 ടീമുകളുടെ മേൽനോട്ട ചുമതല തൊടുപുഴ താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാറായ സെക്യൂർ കെ എച്ചിനുമാണ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓരോ ടീമുകളും ദുരന്തം സംബന്ധിച്ചുള്ള ഔദ്യോഗിക രേഖകൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ശേഖരിക്കും. തുടർന്ന് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലും ഫീൽഡ് പരിശോധനയിലൂടെയും ഉരുൾപൊട്ടലിൽ മരണപ്പെടുകയോ പരിക്കുപറ്റുകയോ കാണാതാവുകയോ നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ള 82 പേരെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരശേഖരണം നടത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ശേഷം സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗരേഖകൾക്ക് വിധേയമായി നാശനഷ്ടം തിട്ടപ്പെടുത്തുകയും ഓരോ വ്യക്തികൾക്കും ലഭ്യമാക്കേണ്ട ദുരിതാശ്വാസ ധനസഹായം സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തൽ നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായുള്ള വിവിധ ജോലികൾ പുരോഗമിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ ടീമിന്റെ ചുമതലയുള്ള മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ ബിനു ജോസഫ് പെട്ടിമുടിയിൽ പറഞ്ഞു. 82 പേരുടെ അനന്തരാവകാശത്തിലെ കണ്ടെത്തുക, അല്ലെങ്കിൽ 12 പേര് അതിനകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ 12 പേര് വേറെ അനന്തരാവകാശത്തിൽ ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള 70 പേരുടെ അനന്തരാവകാശത്തിലെ കണ്ടെത്തുക, മിസ്സിംഗ് ആയിട്ടുള്ളതും അതുപോലെ മരണമടഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആളുകളുടെ അനന്തരാവകാശത്തിലെ കണ്ടെത്തുക, അതുപോലെ തന്നെ നാശനഷ്ടം തിട്ടപ്പെടുത്തുക, പിന്നെ ദുരിതാശ്വാസത്തിൻ്റെ പൈസ എത്രയാണ്, തുക എത്രയാണ് എന്ന് തീരുമാനിക്കുക, അതുപോലെ തന്നെ ഇവരുടെ ആശ്രിതരെ, മരണമടഞ്ഞവരുടെ ആശ്രിതരെ കണ്ടെത്തുക തുടങ്ങിയ ജോലികളാണ് നമ്മുടെ ജില്ലാ കളക്ടർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാരും മരിച്ച ഓരോ ആൾക്കാരുടെയും അനന്തരാവകാശികളെ തിട്ടപ്പെടുത്തുക, അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായ നഷ്ടം അവരെ ബന്ധുക്കൾ ആരാണെന്ന് തിരിച്ചറിയുക, അങ്ങനെയുള്ള ഒരു ഭാരിച്ച ജോലിയാണ് ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നത്. അവരെ കണ്ടെത്താൻ പലരും തമിഴ്നാട്ടിലായത് കാരണം ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു ടീമായിട്ടാണ്, 5 ടീമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ 5 ടീമും ഉൾപ്പെടെ 2 ഡെപ്യൂട്ടി തഹസിൽദാർമാർ, 5 RIമാർ, 5 ക്ലർക്കുമാർ, സീനിയർ ക്ലർക്കുമാർ എല്ലാവരും അടങ്ങുന്നതാണ് ടീം. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെ മുതൽ പരിശ്രമിക്കുകയാണ്. ഞങ്ങൾ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിനെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.